ചോദിച്ചു വാങ്ങിയ ജയിലറയ്ക്കുള്ളിൽ ദോശരാജാവിന്റെ അന്ത്യം. തിരുവനന്തപുരം. ബ്രാഹ്മണർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലാത്ത കാലത്ത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും തന്റെ ദോശക്കല്ലിനു ചുറ്റും കൊണ്ടുവന്നിരുത്തിയ ആൾ. മലയാളിയെയും പഞ്ചാബിയെയും കശ്മീരിയെയും എന്നുവേണ്ട ഹാമും ബർഗറും ജീവിതത്തിന്റെ ഭാഗമായ ഇംഗ്ലീഷുകാരനെ പോലും നെയ്റോസ്റ്റും സാമ്പാർ വടയ്ക്കും അടിമകളാക്കിയ ഒന്നാം തരം കച്ചവടക്കാരൻ ഉയർച്ചയുടെ ഓരോ പടവിലും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചു. ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ കൊല ചെയ്യാൻ പോലും മടിയില്ലാത്തയാൾ. ഇതെല്ലാമായിരുന്നു 72 വയസ്സിൽ ജയിലിൽ അന്തരിച്ച ശരവണഭവൻ ഉടമ പി രാജഗോപാൽ. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് 10 ദിവസം മുമ്പ് തൂത്തുക്കുടിയിൽ ജനനം. പട്ടിണി സഹിക്കാൻ വയ്യാതെ ചെറുപ്രായത്തിൽ ചെന്നൈയിലേക്ക്. ടീസ്റ്റാളിൽ തൂപ്പുകാരനായി തുടങ്ങി ലോകത്തിന്റെ ദോശരാജാവായി. അറബിക്കഥകളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന വളർച്ച. അവസാന നാളുകളിൽ ജയിലഴികൾക്കുള്ളിലെത്തിച്ചതും സ്വന്തം ചെയ്തികളുടെ ഫലം. മുഴുപട്ടിണിയിലും സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകളുമായി ജോത്സ്യരെ കാണുന്ന പതിവുണ്ടായിരുന്നു രാജഗോപാലിന്. നായിഡു വിഭാഗക്കാരനായ തന്റെ വഴി കച്ചവടമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. 1968 ചെന്നൈയിൽ പലചരക്ക് കട തുടങ്ങി. തീയുമായി ബന്ധപ്പെട്ട തൊഴിലിലൂടെ അഭിവൃദ്ധിയുണ്ടാകും എന്ന ജോത്സ്യ പ്രവചനം റെസ്റ്റോറന്റ് തുറക്കാൻ കാരണമായി. 1981 KK നഗറിൽ ആദ്യ റെസ്റ്റോറന്റ്, പിന്നെ രാജ്യമുടനീളം ഹോട്ടൽ ശൃംഖല തുറന്നു. വിദേശത്ത് 80 ശാഖകളായി. ഓരോ ശാഖയും തുടങ്ങേണ്ട സ്ഥലം മുതൽ സജ്ജീകരിക്കേണ്ട ഫർണിച്ചർ വരെ എല്ലാം ജോത്സ്യന്റെ ഉപദേശപ്രകാരം. 1972 വിവാഹിതനായ രാജഗോപാൽ 1994 രണ്ടാം വിവാഹം ചെയ്തതുപോലും ജ്യോതിഷവിധി പ്രകാരമായിരുന്നു. തന്റെ ജീവനക്കാരന്റെ ഭാര്യയാണ് വധു എന്നതുപോലും തടസ്സമായില്ല. തന്റെ മാനേജറുടെ മകളായ ജീവജ്യോതിയുമായുള്ള വിവാഹം കൂടുതൽ ഉയർച്ച ഉണ്ടാക്കുമെന്നായിരുന്നു പ്രവചനം. വിവാഹിതയായ ജീവജ്യോതിയെ ഭർത്താവ് പ്രിൻസ് ശാന്തകുമാറിൽ നിന്നും അകറ്റാൻ നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. പലകുറി ഒളിച്ചോടിയ ദമ്പതികളെ കിങ്കരന്മാർ പിടികൂടി. ഇവർ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ സ്വാധീനമുപയോഗിച്ച് കേസ് തേച്ചുമാച്ചു. ഒടുവിൽ പ്രിൻസ് ശാന്തകുമാറിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. 2001 ഒക്ടോബർ 31 കൊടൈക്കനാൽ മലനിരകളിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. 2004 കോടതി 10 വർഷത്തേക്ക് രാജഗോപാലിനെ ശിക്ഷിച്ചു. ജയിലിൽ കഴിഞ്ഞ 8 മാസവും വീട്ടുഭക്ഷണം എത്തിക്കാൻ മാസം 1 ലക്ഷം രൂപ വീതം കൈക്കൂലി കൊടുത്തതായി ഇയാൾ തന്നെ വെളിപ്പെടുത്തി. ഹൈക്കോടതിയുടെ ജീവപര്യന്തം ശിക്ഷ സുപ്രീംകോടതി ശരിവച്ചപ്പോഴും രാജഗോപാൽ കുലുങ്ങിയില്ല. മകൻ ശരവണന് ബിസിനസ് പഠിക്കാൻ ഒരവസരമാകും എന്നായിരുന്നു പ്രതികരിച്ചത്. ആരോഗ്യ കാരണങ്ങളാൽ ശിക്ഷ നീട്ടിവെക്കണമെന്ന് അപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് കീഴടങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.